1983 ജൂൺ 13 ആൻകറേജ്, അലാസ്ക. അന്ന് പുലർച്ചെ 3:30 ഒരു വ്യക്തി ആൻകറേജിലെ ഹൈവേയിലൂടെ അദ്ദേഹത്തിന്റെ കാറിൽ പോവുകയായിരുന്നു. റോഡിന്റെ ഇരുവശവും വനപ്രദേശമായിരുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ ദൂരെ റോഡിന് നടുക്കായി ഒരു സ്ത്രീ നിന്ന് കൈകൾ വീശി കാർ നിർത്താൻ ആവശ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അടുത്തെത്തും തോറും സംഭവം അത്ര പന്തിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം റോഡിന്റെ നടുക്ക് കയറി നിൽക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള ആ പെൺകുട്ടി ഇടുപ്പിന് താഴെ വസ്ത്രങ്ങളൊന്നും ധരിച്ചിരുന്നില്ല. അതുപോലെ അവളുടെ ഒരു കൈയിൽ ഹാൻഡ് കഫ് ഉണ്ടായിരുന്നു. പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടി വന്ന പ്രതിയായിരിക്കും ആ പെൺകുട്ടിയെന്ന് അയാൾ ചിന്തിച്ചെങ്കിലും ആ കാട് പിടിച്ച സ്ഥലത്ത് അവളെ തനിച്ചു വിട്ടിട്ട് പോവാൻ മനസ്സ് വരാതിരുന്ന അയാൾ കാർ നിർത്തി. ഉടനെ ആ പെൺകുട്ടി ഡോർ തുറന്ന് കാറിന്റെ പുറകിൽ കയറുകയും സീറ്റിന് താഴെ ഒളിച്ചിരിക്കുകയും ചെയ്തു. അതിവേഗത്തിൽ അയാൾ കാർ എടുത്ത് അവിടെ നിന്നും പോയി. ഏറ്റവും ആദ്യം കാണുന്ന ഒരു മോട്ടലിൽ എന്നെ ഇറക്കി വിട്ടാൽ മതിയെന്നാണ് ആ പെൺകുട്ടി പറഞ്ഞത്. പറഞ്ഞതുപോലെ തന്നെ ഒരു മോട്ടലെത്തിയപ്പോൾ അയാൾ കാർ നിർത്തി. ആ പെൺകുട്ടി പെട്ടെന്ന് കാറിൽ നിന്നും ഇറങ്ങി ആ മോട്ടലിനകത്തേക്ക് ഓടിക്കയറി. ഇടുപ്പിന് താഴെ വസ്ത്രങ്ങളൊന്നുമില്ലാതെ കയ്യിൽ ഹാൻഡ് കഫുമായി ഓടുന്ന ആ പെൺകുട്ടിയെ ആരെങ്കിലും ആക്രമിച്ചതാണെങ്കിലോ എന്ന് ചിന്തിച്ച് ആ കാറിൽ വന്ന വ്യക്തി ഉടനെ പോലീസിൽ വിവരമറിയിക്കുന്നു. ആൻകറേജ് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ അതിവേഗത്തിൽ ആ മോട്ടലിലെത്തുകയും പെൺകുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തു. 110-ാം നമ്പർ റൂമിലാണ് അവൾ ഉള്ളത് എന്ന് മനസ്സിലായ പോലീസ് ആ റൂമിന് മുന്നിലെത്തി ഡോറിൽ മുട്ടി വിളിക്കുന്നു. ഭയന്നു വിറച്ച് ഒരു പെൺകുട്ടി ഡോർ തുറന്ന് പുറത്തു വന്നു. അവളുടെ പേരായിരുന്നു സിൻഡി പോൾസൺ. സിൻഡി നടന്ന കാര്യങ്ങൾ മുഴുവൻ പോലീസുകാരോട് തുറന്നു പറഞ്ഞു. മനസ്സിനെ നടുക്കിയ ഭയപ്പെടുത്തുന്ന ആ സംഭവം ഓർത്തെടുക്കാൻ പോലും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവളുടെ മൊഴിപ്രകാരം നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 17 വയസ്സുള്ള സിൻഡി പോൾസൺ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. 1983 ജൂൺ 12 സിൻഡി ആൻകറേജ് ടൗണിൽ നിൽക്കുന്ന സമയത്ത് ഒരാൾ അവളെ സമീപിച്ചു. കാറിൽ വന്ന അജ്ഞാതനായ ആ വ്യക്തിയുടെ കൂടെ പോയാൽ $200 നൽകാമെന്ന് അയാൾ ഓഫർ ചെയ്തു. ഓഫർ അക്സെപ്റ്റ് ചെയ്ത സിൻഡി അയാളോടൊപ്പം ആ കാറിനകത്ത് കയറി. കാറിൽ കയറിയ ഉടനെ അയാൾ സിൻഡിയുടെ കയ്യിൽ ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്തു. അതിനുശേഷം കയ്യിലുണ്ടായിരുന്ന തോക്ക് കാണിച്ച് ശബ്ദമുണ്ടാക്കിയാൽ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. അധികം ആൾ താമസമൊന്നുമില്ലാത്ത സ്ഥലത്തുള്ള ഒറ്റപ്പെട്ട ഒരു പഴയ വീടിന് മുന്നിലാണ് ആ കാർ ചെന്ന് നിന്നത്. ആ വീട്ടിലെ ബേസ്മെന്റ് റൂമിലേക്ക് അയാൾ സിൻഡിയെ കൊണ്ടുപോയി. അധികം വെളിച്ചമൊന്നുമില്ലാത്ത ആ ബേസ്മെന്റ് റൂമിന്റെ നടുക്കായി ഒരു ചങ്ങല തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ ചങ്ങലയിൽ അവളെ കെട്ടിയിട്ടതിനു ശേഷം മണിക്കൂറുകളോളം പീഡിപ്പിച്ചു. ലൈംഗിക പീഡനത്തിന് പുറമെ ശാരീരികമായും അവളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ഒരു ഘട്ടത്തിൽ ക്ഷീണിച്ച അയാൾ റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് പോകുന്നതിന് മുൻപ് സിൻഡിയോട് ഒരു കാര്യം പറഞ്ഞു. തിരിച്ചു വന്നാൽ നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഫോറസ്റ്റിനകത്ത് എനിക്കൊരു വീടുണ്ട്. അവിടേക്ക് നമ്മൾ എൻ്റെ പ്രൈവറ്റ് എയർപ്ലെയിനിലാണ് പോകുന്നത് എന്നുമാണ് അയാൾ സിൻഡിയോട് പറഞ്ഞത്. എന്നെ വെറുതെ വിടണമെന്നും നടന്ന കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല എന്നും സിൻഡി കരഞ്ഞപേക്ഷിച്ചിട്ടും അയാൾ അതൊന്നും കേട്ട ഭാവം പോലും കാണിക്കാതെ റെസ്റ്റ് എടുക്കാനായി റൂമിലേക്ക് പോയി. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തിരിച്ചു വന്ന് സിൻഡിയുടെ കയ്യിൽ നിന്നും ചങ്ങലയുടെ ലോക്ക് അഴിച്ചു മാറ്റി. അതിനുശേഷം കയ്യിൽ ഒരു ഹാൻഡ് കഫ് ഇട്ട് ലോക്ക് ചെയ്ത് വസ്ത്രം പോലും ഇടാനുള്ള സാവകാശം കൊടുക്കാതെ അവളെയും വലിച്ചിഴച്ച് വീടിന് പുറത്തേക്ക് നടന്നു. നടക്കുന്ന സമയത്ത് അയാളുടെ ഇഷ്ടങ്ങൾ, ഹോബികൾ എല്ലാം സിൻഡിയോട് തുറന്നു പറഞ്ഞു. കാടിനകത്തുള്ള വേട്ടയാടലാണ് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബി എന്നയാൾ പറഞ്ഞപ്പോൾ അടുത്തതായി അയാൾ വേട്ടയാടാൻ പോകുന്ന ഇര താനാണ് എന്ന് സിൻഡിക്ക് മനസ്സിലായി. ആ വീടിനകത്ത് വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ധാരാളം തോക്കുകൾ ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്നു. മൃഗങ്ങളുടെ തൊലി കൊണ്ടുള്ള കാർപ്പറ്റുകൾ, തലയോട്ടികൾ എല്ലാം സിൻഡി ശ്രദ്ധിച്ചു. അയാളുടെ മുഖം, വീട്, വാഹനം എല്ലാം കൃത്യമായി തനിക്കറിയാം. തന്നെ പുറത്തുവിട്ടാൽ തീർച്ചയായും അയാൾ പോലീസ് പിടിയിലാവുമെന്ന് അയാൾക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയൊരിക്കലും അയാൾ തന്നെ ജീവനോടെ പുറത്തുവിടാൻ പോകുന്നില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു. എങ്ങനെയെങ്കിലും അയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണമെന്ന് സിൻഡി തീരുമാനിച്ചു. ആ വീട്ടിൽ നിന്നും സിൻഡിയെ കാറിൽ കയറ്റി അയാളുടെ പ്രൈവറ്റ് എയർപ്ലെയിൻ നിർത്തിയിട്ടിരുന്ന സ്ഥലത്തേക്കാണ് കൊണ്ടുപോയത്. അയാൾ കാറിൽ നിന്നും പ്ലെയിനിലേക്ക് ആയുധങ്ങൾ കയറ്റുന്ന സമയം നോക്കി സിൻഡി കാറിൽ നിന്നും ഇറങ്ങിയോടി. ഹൈവേയിൽ നിന്നും വളരെ അടുത്തായിരുന്നു ആ സ്ഥലം എന്നുള്ളത് കൊണ്ട് തന്നെ സിൻഡി പെട്ടെന്ന് റോഡിലെത്തി. അയാൾ സിൻഡിയുടെ പുറകെ തന്നെ ഓടി വന്നെങ്കിലും ആ സമയം ഹൈവേയിലൂടെ ഒരു കാർ വന്നതോടെ അയാൾ സിൻഡിക്ക് അടുത്തേക്ക് വന്നില്ല. ആ കാർ തടുത്തു നിർത്തി അവൾ അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങൾ സിൻഡി പോലീസുകാരോട് വിവരിക്കുമ്പോൾ അവർക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം ഒരു പ്രൈവറ്റ് എയർപ്ലെയിനൊക്കെ സ്വന്തമായിട്ടുള്ളയാൾ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു ബിസിനസ്സുകാരനോ മറ്റോ ആയിരിക്കണം. എല്ലാവർക്കും അയാളെ നന്നായി അറിയുകയും ചെയ്യും. ഇങ്ങനെയൊരാൾ പബ്ലിക്കിൽ വെച്ച് ഇത്രയും വലിയ ക്രൈം ചെയ്തു എന്നതാണ് പോലീസുകാരെ ആശയക്കുഴപ്പത്തിലാക്കിയത്. അതുപോലെ സിന്ധി ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നതുകൊണ്ടും അവളുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരുന്നില്ല. മെഡിക്കൽ പരിശോധനകൾക്കായി അവളെ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനു ശേഷം പ്രൈവറ്റ് എയർപ്ലെയിൻ നിർത്തിയിട്ടിരുന്ന എയർഫീൽഡിലേക്ക് പോലീസ് നേരിട്ട് ചെന്ന് അന്വേഷിക്കുന്നു. സിന്ധിയുടെ മൊഴിയിൽ പറയുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് കളറിലുള്ള ചെറിയൊരു എയർപ്ലെയിൻ അപ്പോഴും അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. എയർഫീൽഡ് സെക്യൂരിറ്റി ഗാർഡിനോട് ആ പ്ലെയിനിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു. അതിന്റെ ടെയിൽ നമ്പർ വെച്ച് പരിശോധിച്ചപ്പോൾ റോബർട്ട് ഹാൻസൺ എന്നൊരു വ്യക്തിയുടെ പേരിലാണ് ആ പ്ലെയിൻ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലായി. ഉടനെ പോലീസ് അയാളുടെ വീട്ടിലെത്തുകയും വീട് മുഴുവൻ പരിശോധന നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ യാതൊരു എതിർപ്പും പ്രകടിപ്പിക്കാതെയാണ് റോബർട്ട് ഹാൻസൺ പോലീസുകാരെ വീടിനകത്തേക്ക് ക്ഷണിച്ചത്. അവർ നടത്തിയ പരിശോധനയിൽ സിന്ധിയുടെ മൊഴിയിൽ പറയുന്ന ചില കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് മനസ്സിലായി. വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, മൃഗങ്ങളുടെ തോലുകൊണ്ടുണ്ടാക്കിയ കാർപ്പറ്റുകൾ, തലയോട്ടികൾ എല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ബേസ്മെന്റ് റൂമിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കെട്ടിയിട്ട് റേപ്പ് ചെയ്തു എന്ന് സംശയിക്കാവുന്ന തെളിവുകളൊന്നും അവിടെ നിന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതോടെ ഇന്നലെ താങ്കൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ എന്ന് പോലീസ് റോബർട്ടിനോട് ചോദിച്ചു. ഇന്നലെ ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് റോബർട്ട് പറഞ്ഞത്. അത് ഉറപ്പിക്കാനായി റോബർട്ട് പറഞ്ഞ സുഹൃത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. റോബർട്ട് പറയുന്നതെല്ലാം സത്യമാണെന്നും ചില പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലായിരുന്നതിനാൽ ഇന്നലെ മുഴുവനായും റോബർട്ട് എന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നുമാണ് ആ സുഹൃത്ത് പറഞ്ഞത്. ഇതോടെ പോലീസിന് സിന്ധിയുടെ മൊഴിയിൽ സംശയമായി. അവർ വീണ്ടും അവളെ വിശദമായി ചോദ്യം ചെയ്തു. സിന്ധി പോലീസിന് കൊടുത്ത മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. ഇതോടെ അവളെ നുണപരിശോധനയ്ക്ക് വിധേയയാവാൻ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ ഞാനാണ് ആക്രമിക്കപ്പെട്ടത്, എന്നെ കുറ്റക്കാരിയാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നും പറഞ്ഞ് സിന്ധി നുണപരിശോധന നടത്താൻ സമ്മതിച്ചില്ല. അതുപോലെ കേസിൽ കൂടുതൽ ഫോളോ അപ്പ് ഒന്നും നടത്താതെ അവൾ മറ്റൊരു നാട്ടിലേക്ക് സ്ഥലം മാറിപ്പോയി. ഇതോടെ പോലീസിന്റെ സംശയം വർദ്ധിച്ചു. വലിയ ബിസിനസ്സുകാരെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ മനഃപൂർവ്വം പെടുത്തുകയും അത് ചൂഷണം ചെയ്ത് പണം തട്ടുകയും ചെയ്യുന്ന നിരവധി കേസുകളിൽ പോലീസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കേസും നടക്കുന്നത്. അതുകൊണ്ടാണ് സിന്ധിയുടെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാതിരുന്നത്. എന്നിരുന്നാലും റോബർട്ട് ഹാൻസന്റെ തുടർന്നുള്ള ആക്ടിവിറ്റീസ് എല്ലാം പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ഈ സംഭവം നടക്കുന്നതിന് ഒരു വർഷം മുൻപ് 1982 സെപ്റ്റംബർ 12 ആൻഗ്റേജിൽ നിന്നും 30 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിനകത്തുള്ള വനപ്രദേശത്തേക്ക് അവധിയിലായിരുന്ന 2 പോലീസുകാർ ഹണ്ടിങ്ങിനായി പോയതായിരുന്നു. അവർ ബോട്ടിലായിരുന്നു അവിടേക്ക് പോയത്. സമ്പന്നരായ വ്യക്തികളിൽ പലരും അവരുടെ ചെറിയ എയർപ്ലെയിൻസിൽ ഇത്തരം സ്ഥലങ്ങളിൽ ഹണ്ടിങ്ങിന് വരാറുണ്ട്. അലാസ്കയിൽ ഹണ്ടിങ്ങിന് അനുമതിയുള്ള ഇത്തരത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്. എന്നാൽ അധികമാരും പോവാത്ത ഒരു ദ്വീപിലേക്കാണ് അന്ന് ആ പോലീസുകാർ പോയത്. ഹണ്ടിങ് കഴിഞ്ഞ് തിരിച്ചു പോവാൻ ഒരുങ്ങുമ്പോഴാണ് അവർ ആ കാഴ്ച കാണുന്നത്. ഒരു ഷൂ കിടക്കുന്നത് കണ്ട് അവർ അടുത്തു ചെന്ന് നോക്കിയതായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് അത് വെറുമൊരു ഷൂ മാത്രമായിരുന്നില്ല, അവിടെ ഒരു മനുഷ്യനെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന്. ആ ഡെഡ് ബോഡിയുടെ കാലുകളിൽ ഒന്നിലിട്ടിരിക്കുന്ന ഷൂ ആണ് ആ പോലീസുകാർ കണ്ടത്. കണ്ടപ്പോൾ തന്നെ അതൊരു ക്രൈം സീനാണെന്ന് അവർക്ക് മനസ്സിലായി. മാപ്പിൽ ലൊക്കേഷൻ മാർക്ക് ചെയ്തതിനു ശേഷം അവരുടനെ അവിടെ നിന്നും പോവുകയും ഡിപ്പാർട്ട്മെന്റിൽ ഇൻഫോം ചെയ്യുകയും ചെയ്തു. അടുത്ത ദിവസം തന്നെ ഫോറൻസിക് ടീം ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ വലിയൊരു സംഘം ആ ദ്വീപിലെത്തുകയും ക്രൈം സീൻ വിശദമായി പരിശോധിക്കുകയും ചെയ്തു. മണ്ണിനകത്ത് കിടന്നിരുന്ന ഡെഡ് ബോഡി പുറത്തെടുത്ത് പരിശോധിച്ചു. സ്കെൽട്ടൺ സ്റ്റേജിലെത്തിയ ആ ഡെഡ് ബോഡി ആരുടെയാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം വെച്ച് അതൊരു സ്ത്രീയുടെ ഡെഡ് ബോഡിയാണെന്ന് പോലീസ് കൺഫേം ചെയ്തു. ക്രൈം സീനിലെ തെളിവുകളെല്ലാം കളക്ട് ചെയ്തതിനു ശേഷം പോലീസ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണ്. ആ സ്ത്രീ കൊല ചെയ്യപ്പെട്ടിട്ട് 6 മാസമെങ്കിലും ആയിട്ടുണ്ടാവും. വെടിയേറ്റാണ് കൊലപാതകം നടന്നിരിക്കുന്നത് എന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ കൊല ചെയ്യപ്പെടുമ്പോൾ ആ സ്ത്രീ വസ്ത്രങ്ങളൊന്നും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും കൊലപാതകത്തിന് ശേഷം ആരോ വസ്ത്രങ്ങൾ ധരിപ്പിച്ചതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കാരണം ആ സ്ത്രീയുടെ സ്കെൽട്ടനിൽ 3 സ്ഥലത്ത് വെടിയേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു. ആ ബുള്ളറ്റുകൾ അവരെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്നും പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ സ്ത്രീ ധരിച്ചിരുന്ന വസ്ത്രങ്ങളിൽ വെടിയേറ്റതിന്റെ ഹോളുകൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് കൊലപാതകത്തിന് ശേഷം വസ്ത്രങ്ങൾ ധരിപ്പിച്ചതാണ് എന്നുള്ള നിഗമനത്തിലെത്താൻ കാരണം. ഡെന്റൽ റെക്കോർഡ്സ് വെച്ച് നടത്തിയ പരിശോധനയിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് 6 മാസങ്ങൾക്ക് മുൻപ് കാണാതായ 23 വയസ്സുള്ള ഷെറി മോറോ എന്ന സ്ത്രീയാണെന്ന് പോലീസ് കണ്ടെത്തി. ആൻഗറേജിലുള്ള നൈറ്റ് ക്ലബ്ബുകളിലെ ഡാൻസറായിരുന്ന ഷെറിയെ കാണാനില്ല എന്ന് പറഞ്ഞ് അവളുടെ സുഹൃത്തുക്കൾ 6 മാസങ്ങൾക്ക് മുൻപ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ തന്റെ ഫോട്ടോ എടുക്കുന്നതിനായി $300 തരാമെന്ന് പറഞ്ഞിരുന്നതായും അയാളെ കാണാൻ പോവുകയാണ് എന്നും പറഞ്ഞു പോയ ഷെറി പിന്നീട് തിരിച്ചു വന്നില്ല എന്നുമാണ് അവളുടെ സുഹൃത്തുക്കളുടെ പരാതിയിൽ പറയുന്നത്. 6 മാസത്തിനു ശേഷം അന്ന് ഷെറിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും അവളുടെ കൊലയാളിയെ കണ്ടെത്താൻ ഡെഡ് ബോഡി ലഭിച്ച് 1 വർഷം കഴിഞ്ഞിട്ടും പോലീസിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 3 ബുള്ളറ്റുകളും അതിന്റെ ഷെൽ കേസുകളും ഒഴിച്ച് പ്രതിയെക്കുറിച്ചുള്ള ഒരു തെളിവും ക്രൈം സീനിൽ നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് കാരണമായി പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഷെറിയുടെ കൊലപാതകം ഒരൊറ്റപ്പെട്ട സംഭവമായിരുന്നില്ല. ഷെറിയുടെ ഡെഡ് ബോഡി ലഭിക്കുന്നതിന് 2 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദ്വീപിൽ നിന്നും 2 സ്ത്രീകളുടെ ഡെഡ് ബോഡികൾ ലഭിച്ചിരുന്നു. അതിലൊരാളെ തിരിച്ചറിയാൻ പോലും കഴിഞ്ഞിട്ടില്ല. മറ്റൊരാൾ 24 വയസ്സുള്ള ജോവാന മെലീസ എന്ന ക്ലബ് ഡാൻസറായിരുന്നു. ഈ 2 ഡെഡ് ബോഡികൾ ലഭിച്ചിട്ടും തെളിവുകളുടെ അഭാവത്തിൽ പോലീസിന് കേസുമായി മുന്നോട്ടു പോവാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഹണ്ടിങ്ങിന് പോയ പോലീസുകാർ ഷെറിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയത്. ഇതോടെ ഈ 3 കൊലപാതകങ്ങളും ഒരാൾ തന്നെയായിരിക്കും ചെയ്തത് എന്നും അയാൾ ഒരു സീരിയൽ കില്ലർ ആവാൻ സാധ്യതയുണ്ട് എന്നും ചിന്തിച്ച് പോലീസ് രഹസ്യമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് 1983 ജൂൺ 13 സിൻഡി പോൾസിനെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത പരാതി ലഭിക്കുന്നത്. റോബർട്ട് ഹണ്ടിങ്ങിന് പോവാറുള്ള സ്ഥലത്തേക്ക് സിൻഡിയെയും കൊണ്ടുപോവാൻ ശ്രമിച്ചു എന്നുകൂടി കേട്ടതോടെയാണ് മുൻപ് നടന്ന കൊലപാതകങ്ങളിലും റോബർട്ട് ഹാൻസന് പങ്കുണ്ടോ എന്ന് പോലീസിന് സംശയം വന്നു തുടങ്ങിയത്. അയാളെ പോലീസ് നിരീക്ഷിച്ചു വരുന്നതിനിടയ്ക്ക് സിൻഡി പോൾസൺ ആക്രമിക്കപ്പെട്ട 3 മാസത്തിനു ശേഷം 1983 സെപ്റ്റംബറിൽ വീണ്ടും ഒരു സ്ത്രീയുടെ ഡെഡ് ബോഡി കൂടി ലഭിക്കുന്നു. ഇത്തവണ കൊല ചെയ്യപ്പെട്ടത് 17 വയസ്സുള്ള പൗല ഗോൾഡിംഗ് എന്ന പെൺകുട്ടിയാണ്. ആൻക്രേജിലുള്ള ക്ലബിലെ ഡാൻസറായിരുന്ന പൗലയെ കാണാതായിട്ട് 6 മാസം കഴിഞ്ഞിരുന്നു. പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ പൗല കൊല ചെയ്യപ്പെട്ടതും വെടിയേറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞു. ഇതോടെ ഒരു ക്രിമിനൽ പ്രൊഫൈലറിന്റെ സഹായത്തോടെ പ്രതിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. പ്രതിയെക്കുറിച്ചുള്ള സൂചനയൊന്നും ലഭിക്കാത്ത കേസുകളിൽ ക്രൈം സീൻ സന്ദർശിച്ചും അവിടെ നിന്നും ലഭിക്കുന്ന തെളിവുകൾ വെച്ചും ക്രൈം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ ശരീരപ്രകൃതി, അയാളുടെ തൊഴിൽ, ശീലങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകളെല്ലാം തയ്യാറാക്കി നൽകുന്നവരെയാണ് ക്രിമിനൽ പ്രൊഫൈലേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ FBI-യിൽ വർക്ക് ചെയ്യുന്ന പ്രശസ്തനായ ഒരു ക്രിമിനൽ പ്രൊഫൈലറായിരുന്നു ജോൺ ഇ ഡഗ്ലസ്. അദ്ദേഹത്തിന്റെ സഹായം തേടാനാണ് പോലീസ് തീരുമാനിച്ചത്. 4 ക്രൈം സീനുകളും അവിടെ നിന്നും ലഭിച്ച തെളിവുകളുമെല്ലാം ജോൺ ഡഗ്ലസ് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു. കൊലയാളി 40 വയസ്സിന് മുകളിലുള്ള ആളായിരിക്കും, ഹണ്ടിങ് ഇഷ്ടപ്പെടുന്ന അയാളൊരു സമ്പന്നനായിരിക്കും എന്നു തുടങ്ങി റോബർട്ട് ഹാൻസനുമായി മാച്ചാവുന്ന എല്ലാ ഡീറ്റെയിൽസും ജോൺ ഡഗ്ലസ് തയ്യാറാക്കിയ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നു. ഇതോടെ വീണ്ടും റോബർട്ട് ഹാൻസനെ കസ്റ്റഡിയിലെടുക്കാനും വീട് മുഴുവൻ ഒന്നുകൂടി പരിശോധിക്കാനും പോലീസ് തീരുമാനിച്ചു. റോബർട്ട് ഹാൻസൺ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഇത്തവണ കോടതി ഉത്തരവുമായാണ് പോലീസ് എത്തിയത്. അവർ നടത്തിയ പരിശോധനയിൽ ആ വീടിനകത്ത് നിന്നും ഏതോ ഒരു സ്ഥലത്തിന്റെ മാപ്പ് വരച്ചിരിക്കുന്നതായും ആ മാപ്പിൽ 37 സ്ഥലത്ത് സ്കെച്ച് കൊണ്ട് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതായും കണ്ടെത്തി. ആ മാപ്പ് ആൻക്രേജ് സിറ്റിയുടെ മാപ്പുമായി വെച്ചു നോക്കിയപ്പോഴാണ് പോലീസുകാർക്ക് ആ ഞെട്ടിപ്പിക്കുന്ന സത്യം മനസ്സിലായത്. ഡെഡ് ബോഡികൾ കണ്ടെത്തിയ ഒറ്റപ്പെട്ട ആ ദ്വീപിന്റെ മാപ്പായിരുന്നു അത്. എന്നു മാത്രമല്ല, ആ മാപ്പിൽ 37 സ്ഥലത്ത് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നതിൽ 4 സ്ഥലത്ത് നിന്നുമാണ് ആ 4 സ്ത്രീകളുടെ ഡെഡ് ബോഡികളും ലഭിച്ചിട്ടുള്ളത്. ഇത് എല്ലാ പോലീസുകാരെയും ഒരുപോലെ ഞെട്ടിച്ചു. കാരണം ആ മാപ്പിൽ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ബാലൻസ് ഉള്ള 33 സ്ഥലത്ത് നിന്നും ഡെഡ് ബോഡികൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ആ വീട്ടിലെ അലമാറയ്ക്കകത്തു നിന്നും ഒരു പെട്ടി നിറയെ ആഭരണങ്ങൾ കണ്ടെത്തി. എല്ലാം സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങളായിരുന്നു. അതിൽ കൊല ചെയ്യപ്പെട്ട ആ 4 പെൺകുട്ടികളുടെ ആഭരണങ്ങളുമുണ്ട് എന്ന് അവരുടെ പാരന്റ്സ് സ്ഥിരീകരിച്ചു. ഇതോടെ റോബർട്ട് ഹാൻസന് ഈ കൊലപാതകത്തിലുള്ള പങ്ക് വ്യക്തമായി. പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്തു. ചോദ്യം ചെയ്ത സമയത്ത് റോബർട്ട് ഹാൻസൻ ഒന്നും തുറന്നു സമ്മതിക്കാൻ തയ്യാറായില്ല. പ്രതി കുറ്റസമ്മതം നടത്താതിരിക്കുകയും കൊലപാതകത്തിന്റെ മോട്ടീവ് കണ്ടെത്താൻ കഴിയാതിരിക്കുകയും ചെയ്താൽ വിചാരണ സമയത്ത് അത് കേസിനെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ റോബർട്ടിന്റെ പാസ്റ്റ് ലൈഫിനെ കുറിച്ച് പോലീസ് ഒരന്വേഷണം നടത്തി. 1939 ഫെബ്രുവരി 15 അയോവയിലാണ് റോബർട്ട് ഹാൻസൺ ജനിക്കുന്നത്. ഇയാളുടെ അച്ഛൻ ക്രിസ്റ്റ്യൻ ഹാൻസൺ ഡെൻമാർക്കിൽ നിന്നും USA-യിലേക്ക് കുടിയേറിയ വ്യക്തിയായിരുന്നു. ഇവിടെയെത്തി ഒരു ബേക്കറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എഡ്ന എന്നൊരു സ്ത്രീയുമായി അദ്ദേഹം അടുപ്പത്തിലാവുന്നതും വിവാഹം കഴിക്കുന്നതും. കാലിഫോർണിയയിൽ താമസിച്ചിരുന്ന ക്രിസ്റ്റ്യൻ ഹാൻസനും എഡ്നയും റോബർട്ട് ജനിച്ചതിനു ശേഷം അലാസ്കയിലേക്ക് താമസം മാറ്റി. അവർ അവിടെ സ്വന്തമായൊരു ബേക്കറിയും ആരംഭിച്ചു. അത് വിജയം കണ്ടു. ബേക്കറിയിൽ നിന്നും നല്ല രീതിയിലുള്ള വരുമാനം ലഭിച്ചു തുടങ്ങി. ക്രിസ്റ്റ്യൻ ഹാൻസൺ വളരെ സ്ട്രിക്റ്റും പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന വ്യക്തിയുമായിരുന്നു. ചെറുപ്രായം തൊട്ടു തന്നെ അദ്ദേഹം റോബർട്ടിനെ ബേക്കറിയിലെ ജോലികൾ ഏൽപ്പിച്ചിരുന്നു. പുലർച്ചെ 2 മണിക്ക് എഴുന്നേറ്റ് ബേക്കറിയിലെ ജോലികൾ തീർത്തിട്ടായിരുന്നു റോബർട്ട് ഹാൻസൺ സ്കൂളിലേക്ക് പോയിരുന്നത്. എന്നിട്ടും ചെറിയ ചെറിയ തെറ്റുകൾ വരുമ്പോഴേക്കും ക്രിസ്റ്റ്യൻ ഹാൻസൺ റോബർട്ടിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. സ്കൂളിൽ ഉറക്കം തൂങ്ങിയിരിക്കുന്നത് കാരണം ടീച്ചേഴ്സ് വഴക്ക് പറയുകയും മറ്റുള്ള കുട്ടികളെല്ലാം കളിയാക്കാനും തുടങ്ങിയതോടെ ഒത്തിരി മാനസിക സംഘർഷങ്ങൾ അനുഭവിച്ചായിരുന്നു റോബർട്ടിന്റെ ജീവിതം മുന്നോട്ടു പോയത്. കൗമാരപ്രായത്തേക്ക് കടന്നപ്പോഴേക്കും റോബർട്ട് ആരോടും സംസാരിക്കാത്ത ഒറ്റപ്പെട്ടു നടക്കുന്ന ഒരു വ്യക്തിയായി മാറി. ആ സമയത്ത് റോബർട്ടിന്റെ മുഖത്ത് ധാരാളം കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. പല പെൺകുട്ടികളും അത് പറഞ്ഞ് അവനെ സ്ഥിരമായി കളിയാക്കുമായിരുന്നു. ആർക്കും അവനോടൊപ്പം ഡേറ്റിങ്ങിന് പോവാനും താല്പര്യമുണ്ടായിരുന്നില്ല. ഇതോടെ എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് തനിച്ചിരിക്കുന്നതിൽ റോബർട്ട് സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. അങ്ങനെയാണ് ഹണ്ടിങ്ങിലും ഫിഷിങ്ങിലുമെല്ലാം അവന് താല്പര്യം വന്നു തുടങ്ങിയത്. പക്ഷേ അതിനുപോലും അവനെ പുറത്തുവിടാൻ ക്രിസ്റ്റ്യൻ ഹാൻസന് താല്പര്യമുണ്ടായിരുന്നില്ല. ഒഴിവു സമയങ്ങളിലെല്ലാം ബേക്കറിയിൽ ജോലി ചെയ്യാൻ അയാൾ റോബർട്ടിനെ നിർബന്ധിച്ചു. യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി കുറച്ചു കാലത്തിനുള്ളിൽ തന്നെ റോബർട്ടിന് US ആർമിയിൽ സെലക്ഷൻ ലഭിച്ചു. വീട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചിരുന്ന റോബർട്ടിന് ആ ജോലി അനുഗ്രഹമായി. കുറച്ചു വർഷങ്ങൾ ആർമിയിൽ സേവനമനുഷ്ഠിച്ചതിനു ശേഷം റോബർട്ട് വീണ്ടും ആൻകറേജിലെത്തുകയും സ്വന്തം താൽപര്യപ്രകാരം ബേക്കറിയുടെ നടത്തിപ്പിൽ കൂടുതലായി ശ്രദ്ധിക്കാനും തുടങ്ങി. ഈ സമയത്ത് ഒരു സ്ത്രീയുമായി അടുപ്പത്തിലാവുകയും റോബർട്ട് അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. റോബർട്ട് ഹാൻസന്റെ ജീവിതത്തിൽ പല മാറ്റങ്ങൾ വന്നെങ്കിലും പഠിച്ച സ്കൂളിൽ നിന്നും നേരിടേണ്ടി വന്ന അവഗണനകളും അപമാനങ്ങളുമെല്ലാം ഒരു പക പോലെ അപ്പോഴും അവന്റെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ആ പക നിയന്ത്രണം വിട്ട് പുറത്തു വന്നു. മറ്റൊരു സുഹൃത്തുമായി ചേർന്ന് റോബർട്ട് പഠിച്ച സ്കൂളിന് തീയിട്ടു. സ്കൂൾ കെട്ടിടത്തിന്റെ 2-3 ഫ്ലോറുകൾ കത്തി നശിച്ചു. അത് വലിയ കേസായി. പോലീസ് പ്രതികളെ കണ്ടെത്തുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ കേസിൽ റോബർട്ടിന് 3 വർഷമാണ് ജയിലിൽ കഴിയേണ്ടി വന്നത്. ഒരു ക്രിമിനലിന്റെ ഭാര്യയായി തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് റോബർട്ടിന്റെ ഭാര്യ അവനെ ഡിവോഴ്സ് ചെയ്ത് പോവുകയും ചെയ്തു. ജയിൽവാസത്തിനു ശേഷം പുറത്തിറങ്ങിയ റോബർട്ട് പിന്നീട് ബേക്കറി ബിസിനസ്സിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 1983 ധാരാളം ബേക്കറികളുള്ള വലിയൊരു ബിസിനസ് സ്ഥാപനത്തിന്റെ ഉടമയാവുകയും ചെയ്തു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് സിൻഡി പോൾസന്റെ പരാതി കാരണം വീണ്ടും റോബർട്ട് ഹാൻസൺ പോലീസിന്റെ നിരീക്ഷണത്തിലാവുന്നതും പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടതും. പോലീസ് കസ്റ്റഡിയിൽ റോബർട്ട് ഹാൻസൺ ഒന്നും തുറന്നു സമ്മതിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ അവനുമായി ഒരു എഗ്രിമെന്റിലെത്താൻ പോലീസ് തീരുമാനിച്ചു. 4 കൊലപാതകങ്ങളിൽ ചാർജ് ചെയ്യാൻ പോലീസിന് കഴിയും. അതിനുള്ള തെളിവുകൾ അവരുടെ പക്കലുണ്ട്. എന്നാൽ റോബർട്ട് അത് മാത്രമല്ല ധാരാളം കൊലകൾ നടത്തിയിട്ടുണ്ട് എന്ന് പോലീസിന് ഉറപ്പുണ്ട്. എന്നാൽ അവനത് സമ്മതിക്കാത്തിടത്തോളം കാലം അതിന്റെ എണ്ണം അവർക്ക് കണ്ടെത്താൻ കഴിയില്ല. റോബർട്ടിന്റെ വീട്ടിൽ നിന്ന് ലഭിച്ച മാപ്പിൽ 37 സ്ഥലത്ത് മാർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിലും അത് അത്ര ആക്യുറേറ്റ് അല്ല. പല സ്ഥലത്തും കുഴിച്ചു നോക്കിയിട്ടും പോലീസിന് ഡെഡ് ബോഡികളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി അത് കണ്ടെത്തണമെങ്കിൽ റോബർട്ടിന്റെ സഹായം കൂടിയേ തീരൂ. എന്നാൽ റോബർട്ട് ഒന്നും തന്നെ തുറന്നു പറയാത്തത് കൊണ്ടാണ് അവനുമായി എഗ്രിമെന്റ് വെക്കാൻ പോലീസ് തീരുമാനിച്ചത്. എഗ്രിമെന്റ് ഇങ്ങനെയാണ്: റോബർട്ട് നടത്തിയ 4 കൊലപാതകങ്ങൾ വെച്ച് അവന് പരമാവധി ശിക്ഷയായ വധശിക്ഷ വാങ്ങി നൽകാൻ പോലീസിന് കഴിയും. പക്ഷേ റോബർട്ട് എത്ര കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കുകയും ഡെഡ് ബോഡികൾ കാണിച്ചു തരികയും ചെയ്താൽ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കാമെന്ന് മാത്രമല്ല 4 കൊലപാതകങ്ങളൊഴികെ പിന്നീട് വെളിപ്പെടുത്തുന്ന മറ്റൊരു കൊലപാതകങ്ങൾക്കും ശിക്ഷ നൽകില്ല എന്നുമായിരുന്നു എഗ്രിമെന്റ്. അമേരിക്കയിൽ നടന്നിട്ടുള്ള പല സീരിയൽ കില്ലിംഗ്സിലും വിക്ടിംസിന്റെ എണ്ണം കണ്ടെത്താനായി പ്രതിയുമായി പോലീസ് ഇത്തരത്തിലുള്ള എഗ്രിമെന്റിലെത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല അത് നിയമപരവുമായിരുന്നു. എഗ്രിമെന്റ് വെച്ചതിനു ശേഷം റോബർട്ട് ഹാൻസൺ 17ഓളം കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിച്ചു. എന്നാൽ 8 സ്ഥലങ്ങളിൽ നിന്ന് മാത്രമാണ് ഡെഡ് ബോഡികൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞത്. പല ഡെഡ് ബോഡികളും കുഴിച്ചിട്ട സ്ഥലം ഏതാണെന്ന് പോലും അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. വിക്ടിംസിന്റെ ഐഡന്റിറ്റിയെക്കുറിച്ചും റോബർട്ടിന് വലിയ ധാരണയുണ്ടായിരുന്നില്ല. പലരും പ്രോസ്റ്റിറ്റ്യൂട്ട്സും അതുപോലെ ക്ലബിലെ ഡാൻസേഴ്സുമായിരുന്നു എന്നത് മാത്രമേ അയാൾക്കറിയുകയുള്ളൂ. 1971 മുതൽ ഇയാൾ കൊലപാതകങ്ങൾ നടത്തി തുടങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. 12 വർഷം നീണ്ട കൊലപാതക പരമ്പര 1983 അവസാനിച്ചത്. കൊലപാതകങ്ങളുടെ മോട്ടീവ് വെളിപ്പെടുത്താൻ റോബർട്ട് ഹാൻസൺ തയ്യാറായിരുന്നില്ലെങ്കിലും ചെറുപ്പത്തിൽ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുമുണ്ടായ അവഗണന പ്രതികാരമായി മാറിയതാവുമെന്നാണ് പോലീസ് പറയുന്നത്. 1983 ഒക്ടോബർ 27 അറസ്റ്റ് ചെയ്യപ്പെട്ട റോബർട്ട് ഹാൻസന്റെ വിചാരണ പൂർത്തിയാക്കിയെങ്കിലും പോലീസുമായുള്ള എഗ്രിമെന്റ് പ്രകാരം 4 കേസുകളിൽ മാത്രമാണ് ഇയാൾക്ക് ശിക്ഷ നൽകാൻ കഴിഞ്ഞത്. എന്നാൽ കൊലപാതകങ്ങളുടെ ക്രൂരത കണക്കിലെടുത്ത് 4 കൊലപാതകങ്ങൾക്കുമായി പരോളില്ലാതെ 461 വർഷത്തെ ജയിൽ ശിക്ഷയാണ് വിധിച്ചത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ചെയ്ത് പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ. വീഡിയോ സംബന്ധിച്ച അപ്ഡേറ്റുകൾ കൃത്യസമയത്ത് ലഭിക്കാനായി ഇൻവെസ്റ്റിഗേഷൻ സ്പോട്ടിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യൂ.